ഒറിജിനൽ കേരള വണ്ടി, തനി മലയാളി വണ്ടികളെ വേറെ പുറത്തുനിന്ന് ഒരാളെ ഇവിടെ എടുക്കാറില്ല, തനി മലയാളി വണ്ടികൾ. ഓക്കെ, ഇത് 2016 i20 ആസ്ട്ര ഓപ്ഷൻ വണ്ടി, ഡീസലില്. ഓക്കെ, ടോപ്പ് എൻഡ് ആണ്, സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നതാണ്. കമ്പനി സർവീസ് വരുന്നോ? ഫുള്ളി കമ്പനി സർവീസ് ആണ്. ഓക്കെ, 50,000 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡസ്റ്റർ ആണ്. 2014 RXL 85 PS ഡീസൽ വണ്ടി, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. 15-16 റൈഡർ. ഇത് 2012 W8 ആണ്, എല്ലാം ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഹായ് എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിതിൻ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഷോറൂം MT ഓട്ടോസ് ആണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന MT ഓട്ടോസിന്റെ സഹോദര സ്ഥാപനമായ മറ്റൊരു MT ഓട്ടോ ഷോറൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോറൂം. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളുവമ്പ്രം സ്ഥലത്താണ്, കോഴിക്കോട് പാലക്കാട് ഹൈവേയില് വള്ളുവമ്പ്രം. ഇവിടുത്തെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട. കാരണം എന്ന് വെച്ചാൽ അവിടെ ഇവിടെ സ്റ്റോക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ട് കോൺടാക്റ്റിലാണ് നമ്മുടെ നമ്പർ, ഇവിടുത്തെ നമ്പർ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നും ഡീറ്റെയിൽ ഒക്കെ പരിചയപ്പെടുത്തുന്നത് സെഫോം തന്നെയാണ്. വാഹനങ്ങളുടെ ഡീറ്റെയിലേക്ക് പോകാം. നമുക്ക് ഇവിടെ കൂടുതലും SUV സെഗ്മെന്റ് വാഹനങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇതുവരെ ഇത്രയും കാലം കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാ നമ്മുടെ കൂടെ സെഫോൺ ഉണ്ട്. സെഫോൺ, ഇത് ഇപ്പൊ ആരുടെ ഷോപ്പാണ് ഇത്? ഇത് നമ്മുടെ സഹോദര സ്ഥാപനമാണ്, എന്റെ ഉപ്പയുടെ അനിയന്മാരുടെ ഷോപ്പുകളാണത്. ഓക്കെ, അപ്പൊ ഇവരുടെ ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഞാൻ ഇവിടെ ഈ ഷോപ്പിൽ SUV കളും അവിടെ നമ്മൾ 5-seater വണ്ടികളാണ് ചെയ്യുന്നത്. മഹീന്ദ്ര XUV 500 കുറേയായി കാണിക്കാത്തത് ഇപ്പോ. ഇത് 2012 W8 ആണ്, എല്ലാം ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഓക്കെ, ഹൈ ക്ലാസ് മലപ്പുറം വണ്ടി. പിന്നെ സീറ്റുകാരുടെ കമ്പനി ലെതർ സീറ്റ് ആണ്. 1,02,000 വണ്ടി ഓടിയിട്ടുള്ളൂ. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സർവീസ് ഒക്കെ കഴിഞ്ഞാണോ? സർവീസ് ചെക്ക് ചെയ്തിട്ടില്ല. മഹീന്ദ്രില്ല. ഓക്കെ, KL 10 ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ്. ഒറിജിനൽ മലപ്പുറം വണ്ടി. ഒറിജിനൽ കേരള മലപ്പുറം വണ്ടി തന്നെയാണ്. 1,02,000 കൂടിയ W8 മഹീന്ദ്ര XUV 500 ഡീസൽ വേരിയന്റ് ആയതുകൊണ്ട് തന്നെ മൈലേജ് ഒരു 15 റേഞ്ച് കിട്ടുമോ? 10-15 15-16 പാർട്ടിക്ക് അനുസരിച്ച് നമ്മൾ നെഗോഷ്യബിൾ ചെയ്തു കൊടുക്കാം. ആസ്കിംഗ് ആണ്. ഒരു 5 lakh ലോണ് കയറാൻ ചാൻസ് ഉണ്ടോ? 5 lakh എബോ ഗ്യാരണ്ടി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5 lakh പ്രതീക്ഷിച്ചാൽ തന്നെ ഒരു 75,000 കണക്കാക്കിയാൽ ഈ ഒരു 2012 മോഡൽ XUV ഇറക്കാൻ പറ്റും. ഓക്കെ, ഇതൊരു നിസാൻ ടെറാനോ KL 46 രജിസ്ട്രേഷൻ. ഇത് ഫുൾ ഓപ്ഷൻ ആണോ? അലോയ്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ. അല്ല, ഇത് XL ഓപ്ഷൻ വണ്ടിയാണ്. XL ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഏതാ മോഡല്? ഇത് 2014 RXL ഓപ്ഷൻ വണ്ടിയിൽ വരുന്നത്. ഓക്കെ, 1.5 ഓട്ടുണ്ട്, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 2014 XL ഓപ്ഷൻ നിസാൻ ടെറാനോ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്. സർവീസ് ഹിസ്റ്ററി അങ്ങനെ സർവീസും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. എന്തായാലും നിലവിൽ ബാക്കി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മെയിൻറ്റെൻസോ മെക്കാനിക്കൽ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം ക്ലീൻ ആണ്. എല്ലാം ക്ലീൻ ആണ്. ഓക്കെ, നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എത്ര കൊടുക്കാം നമുക്ക്? 5 രൂപ ചെയ്തതാണ്. 5 lakh 2014 85 PS നിസാൻ ടെറാനോ സ്വന്തമാക്കാം. 5 lakh നെഗോഷ്യബിൾ ആണ് റേറ്റ്. ചെറുതായിട്ട് നെഗോഷ്യബിൾ ആക്കി കൊടുക്കാം. ചെറുതായിട്ട് കൊടുത്ത് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു 4.5 lakh ലോൺ തരുമോ? 4.5 നാലര കിട്ടും. ആ, 4 കിട്ടും. ഓ, 14 വണ്ടി ഡസ്റ്ററും ടെറാനോ സെയിം ഇതിലാണ് നിൽക്കണേ. ഒരു 2.5-3 വർഷത്തേക്ക് കിട്ടത്തു. 3 വർഷം? ആ, 3 വർഷം. 14 എന്തായാലും 3-4 lakh ഫൈനാൻസ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ്. 50,000 രൂപ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി. 50,000 താഴെ നെഗോഷ്യബിൾ ആണല്ലോ റേറ്റ്. ഓക്കെ, മഹീന്ദ്ര TUV KL 32 രജിസ്ട്രേഷൻ. TUV 300 അത്രയാണ്. ഇത് 2014 മോഡല്, 15 രജിസ്റ്റർ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സ്റ്റെപ്പിന് ഉപയോഗിക്കാത്തൊരു വണ്ടി. ഓക്കെ, കിലോമീറ്റർ എത്ര? ടയേഴ്സ് മാറ്റിയോ? അതെല്ലാം മാറിയിട്ടുണ്ട്. സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടില്ല.
90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 15-16 രജിസ്റ്റർ. 15-16 രജിസ്റ്റർ. 15 മോഡല് 16 രജിസ്റ്ററുള്ള വണ്ടി. ഞാൻ വിചാരിച്ചത് 14 മോഡല് 15 രജിസ്റ്റർ. അല്ലല്ല, 15 രജിസ്റ്റർ 14 15 ഇത് ഇറങ്ങിയത് 15 എന്ന് തോന്നുന്നില്ല. 15 ഓക്കെ. 15 മോഡല് 16 രജിസ്ട്രേഷൻ. ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ T8 ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് മാത്രം കയറ്റിയിട്ടുണ്ട്. ഇതൊന്നും കയറ്റിയിട്ടില്ല. ഇല്ല, ഒന്നുമില്ല. വേറെ ഭാഗങ്ങളൊന്നുമില്ല. മെക്കാനിക്കലൊക്കെ എങ്ങനെ? മെക്കാനിക്കൽ എല്ലാം ഉഷാറാണ്. മഹീന്ദ്രയുടെ വണ്ടിയാണുണ്ട്. ഈ 90,000 ഇതിപ്പോ എത്ര ഉള്ള സർവീസ് വരും മഹീന്ദ്രയില്? അതെല്ലാം 1 lakh അബോവാണ്. അപ്പോ ഇതിപ്പോ കമ്പനി സർവീസ് പോയിട്ടുണ്ടോ? സർവീസ് ഇതുവരെ കമ്പനി സർവീസ് ആണ് ചെയ്തിട്ടുള്ളത്. കമ്പനി സർവീസ് ആണ് ഇതുവരെ ചെയ്തിട്ടുള്ളതല്ല. അപ്പൊ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കോസ്റ്റ് വരുന്നുണ്ടെന്ന് പാർട്ടി പറഞ്ഞത്? ഏനേ, റെഗുലർ സർവീസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം എത്ര കോസ്റ്റ് വരും കമ്പനി? ഒരു 8,000-10,000 വരും. 10 എന്തായാലും വരും. പത്തെന്തായാലും വരും. ഒരു ഡീസൽ വണ്ടിയാണ്. മൈലേജ് ഒരു 17 ഒക്കെ കിട്ടൂലേ? മൈലേജ് ഇല്ല, ഒരു 15-10 ഇടയിൽ. ഓക്കെ, അപ്പോ ഒരു 15 വരെ ഉദ്ദേശിക്കും. ആസ്കിങ് ചെയ്യുന്ന 5,60,000 രൂപ. 5,60,000 2015 മോഡൽ 16 രജിസ്ട്രേഷൻ TUV 300 ഫുൾ ഓപ്ഷൻ T8 വണ്ടിയാണ്. 5,60,000 നമുക്കൊരു 4,60,000 ലോൺ വരും. മാക്സിമം ചെയ്ത് കൊടുക്കാൻ കഴിയും. കറക്റ്റ് ചോദിച്ചിട്ടില്ല എത്ര ലോണ് പാസ്സാവുന്ന. ഇത് 2014 ഡസ്റ്റർ RXL 85 വണ്ടി. ഓക്കെ, RXL മിഡിൽ ഓപ്ഷൻ ആണ്. 18 റേഞ്ചിൽ മൈലേജ് കിട്ടും. ഡീസൽ വണ്ടിയാണ്. 2014 എന്തെങ്കിലും അപകടങ്ങളുണ്ടോ? ഒരു റീപ്ലേസ് കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. എയർ ബാഗ് ഉണ്ടാവും, അലോയ്സ് ഉണ്ട്, ബാക്ക് വൈപ്പർ കാര്യങ്ങൾ എല്ലാം ഉള്ള വണ്ടി. എല്ലാം ഉണ്ട്. ഓക്കെ, അലോയ്സ് അഡീഷണൽ ചെയ്ത് RXL RXL അഡീഷണൽ അല്ല, കമ്പനി വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്. 14 വരുന്നുണ്ട് അലോയ്സ്. അലോയ്സ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, RXL ആണ് ഓപ്ഷൻ. വേറെ ഒന്നും അഡീഷണൽ ആയിട്ട് ബോഡി പാർട്ടൊന്നും ഇല്ല. ഒന്നും അല്ല, ചെറിയ ടച്ചപ്പ് എന്നല്ലാതെ വേറെ ഒരു റീപ്ലേസ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അടിപൊളി. ഓക്കെ, ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്നത് 5.5 lakh ആണ്. 5 രൂപന്റെ മേലേക്ക് ഇത് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാൻ കഴിയും. 5 രൂപന്റെ മേലേക്ക് നമുക്കൊരു 5 രൂപ ഫൈനൽ ലെവൽ ചെയ്ത് കൊടുക്കാൻ കഴിയും. 4.5 lakh വരെ ലോണ് ചെയ്യാൻ കഴിയും. ഓക്കെ, 50,000 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡസ്റ്ററാണ്. 2014 RXL 85 PS ഡീസൽ വണ്ടി. ഓക്കെ, Hyundai i20 ആണ്. KL1 തിരുവനന്തപുരം വണ്ടി. എങ്ങനെയാണ് ഇത്? 2016 i20 ആസ്ട്ര ഓപ്ഷൻ വണ്ടി. ഡീസലില് ആസ്ട്ര ഓപ്ഷനില് ഡീസലില് വണ്ടി. 1 lakh അലോയ്സ് കാര്യങ്ങളൊക്കെ വരും. അലോയ്സ് വരും, പ്രൊജക്ട് ലാമ്പ് വരും, LCD കാര്യം, എയർ ബാഗ് എല്ലാം. എത്ര എയർ ബാഗ്? 4 or 6? 4 എയർ ബാഗ് എന്ന് തോന്നുന്നു. ഇനി ഇതിന്റെ മേലേക്ക് ഒരു ഓപ്ഷൻ ഇല്ല i20യില്. പതിനാറ് വണ്ടി. 16 ഡീസലോ പെട്രോൾ? ഡീസൽ വണ്ടി വരുന്നുണ്ട്. എന്തായാലും 20 നമുക്ക് കിട്ടുന്ന ലെവലുണ്ട്. ഓട്ടം 1 lakh km. സർവീസ് കമ്പനി സർവീസ് ആണ്. സിംഗിൾ ഓണർ ആണ്. ഇതിന്റെ മേജർ ആവർ ആയോ? മേജർ 1:30, 1.25 ആ ലെവലിലാണ്. ചെയ്തിട്ടില്ല എന്തായാലും. ഓക്കെ, 2016 ആസ്ട്ര ഓപ്ഷൻ i20 എത്ര കൊടുക്കാം? ഇത് 5.25 നമ്മൾ ആസ്കിങ് ചെയ്യണത്. എന്തായാലും നെഗോഷ്യബിൾ ആയിട്ട് ലോൺ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഡീസൽ വേരിയന്റ് ആണ്. ഏറ്റവും ഫുള്ളോടാണ്. 5,75,000. നെഗോഷ്യബിൾ എന്ന് വെച്ചാൽ കുറച്ച് കൊടുക്കണം. നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിലെ ലോൺ എത്ര കയറും? ലോണ് 5 രൂപ ലെവലിലായിരിക്കും. 5 ലക്ഷം. ഓക്കെ, നിലവിൽ വേറെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മഹീന്ദ്ര KUV KL 32 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2015 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. K8 ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഡീസൽ വണ്ടി. ഡീസൽ 2015 K8 ഏറ്റവും ഫുള്ളോട് KUV ആണ്. മൈലേജ് ആണല്ലോ ഉണ്ടാവല്ലോ? മൈലേജ് എന്തായാലും 20 മേലക്ക് നോക്കിയാൽ. ചെറു വണ്ടിയിൽ ഡീസൽ വണ്ടി മഹീന്ദ്രയുടെ ഒന്നും നോക്കണ്ട, നല്ല മൈലേജ് ഉണ്ടാവും. ഓക്കെ, കേര് ഫുള്ളോടാണ്. കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കി കിലോമീറ്റർ 1 ഒന്നിന്റെ അടുത്ത് 95 ലെവലിനായിട്ട്.
ടോപ്പ് എൻഡ് ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നതാണ്. കമ്പനി സർവീസ് വരുന്നോ? ഫുള്ളി കമ്പനി സർവീസ് ആണ്. ഞങ്ങൾ മഹീന്ദ്ര ഷോറൂമിൽ എടുത്ത വണ്ടിയാണ്. എടുത്ത വണ്ടിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് എല്ലാ സാധനവും എത്ര ആസ്കിങ്? ആസ്കിങ് ചെയ്യുന്നത് 3.5 ലക്ഷം ആണ്. 3.5 ലക്ഷം? 3.5 ലക്ഷം. 2015 വണ്ടി KH ഫുൾ ഓപ്ഷൻ KUV ആണ്. 3.5 ലക്ഷമാണ് ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി കുറച്ച് കൊടുക്കാലോ? ഇപ്പൊ കൊടുത്തു കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ലോണും പാസ്സാക്കി ചെയ്തെടുക്കാം. 3.5 ലക്ഷം എത്ര കയറും? ഒരു 3 രൂപ ലെവലിൽ ലോണ് കിട്ടേണ്ടതാണ്. 3 രൂപ കാരണം ഇതുമാര് വണ്ടിക്ക് IDV കൂടുതലായിരിക്കും. IDV വാല്യൂ. ഓക്കെ, 3 ലക്ഷം വരെ ലോൺ സൗകര്യം ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 50,000 ഉള്ളിൽ കണ്ടാൽ മതി. കാരണം അവരെന്തായാലും കുറച്ച് നെഗോഷ്യബിളാണ്. അതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ കണ്ടാൽ മതി. അപ്പൊ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നല്ല മൈലേജ് ഉള്ളൊരു കിട്ടലും വണ്ടി. ഓക്കെ, നിസാൻ സണ്ണി KL 41 രജിസ്ട്രേഷൻ. ഒറിജിനൽ കേരള വണ്ടി തന്നെ ആയിരിക്കില്ല? ഒറിജിനൽ കേരള വണ്ടി. തനി മലയാളി വണ്ടികളെ നമ്മള് വേറെ പുറത്തുനിന്ന് ഒരാളെ ഇവിടെ എടുക്കാറില്ല. തനി മലയാളി വണ്ടികൾ. ഓക്കെ, എങ്ങനെയാ? ഇത് 2013 വണ്ടി. 14 മാസം ഡെലിവറി രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, 13 മോഡലേ ഉള്ളൂ. 120,000 kilometers ഓടിയിട്ടുണ്ട്. അഡീഷണൽ ലെതറിന്റെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡീസൽ അല്ലേ? ആ ഡീസൽ വേരിയന്റ്. ഓപ്ഷൻ ഏതാ? XL. XL ആണ്. മിഡിൽ ഓപ്ഷൻ ആണ്. മിഡിൽ ഓപ്ഷൻ ആണ്. ഓക്കെ, 13 മോഡൽ, 14 രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ നല്ല സീറ്റ് കവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് സീറ്റ് കവർ. പ്രീമിയം ലുക്ക് ഉണ്ട് കാണുമ്പോൾ തന്നെ. ഓക്കെ, മൈലേജ് ചിന്തിക്കണ്ട. 20 എന്തായാലും കിട്ടും. ഓക്കെ, നല്ല സ്പേസ് ഉള്ള ഒരു ക്രിഡിലൻസ് ഇടാൻ വേണ്ടിയാണ്. എന്തെങ്കിലും അപാദങ്ങൾ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഉറപ്പല്ല? ഇല്ല. ഓക്കെ, റീപ്ലേസ്മെന്റും ഇല്ല. അപ്പോ എത്രയോ ആസ്കിങ് നമ്മൾ ചോദിക്കുന്നത്? 3,20,000 രൂപ. 3,20. 2013 മോഡൽ, 14 രജിസ്ട്രേഷൻ, XL മിഡിൽ ഓപ്ഷൻ, നിസാൻ സണ്ണിയാണ്. ഡീസൽ വേരിയന്റ്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. 3,20 നമുക്കൊരു എന്തായാലും നെഗോഷ്യബിൾ. റേറ്റ് നെഗോഷ്യബിൾ? റേറ്റ് എല്ലാം നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അപ്പോ ഒരു ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടോ? നിസാന്റെ വണ്ടി ആയതുകൊണ്ട് ലോണ് കുറച്ച് കമ്മിയായിരിക്കും. ശ്രീരാമ് കുറച്ച് ബാങ്കുകളെ ചെയ്യണുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 2-2.5 കിട്ടുമല്ലോ? ചെയ്തു കൊടുക്കാം. മാക്സിമം കിട്ടുന്ന ലെവലിൽ ചെയ്തു കൊടുക്കാം. കറക്റ്റ് ഇതിന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിലിപ്പോ കാര്യമായ മെയിൻ്റെനൻസ് ഒന്നുമില്ലല്ലോ? മെയിൻ്റെനൻസ് ഇല്ല. ടയോട്ടയുടെ സെയിം മെയിൻ്റെനൻസ് തന്നെ ഉള്ളൂ. ഇല്ല, നിലവിലൊന്നുമില്ല. എയർ ബാഗ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ടൊയോട്ട എറ്റിയോസ് KL 21 വണ്ടി എങ്ങനെയാ? ഇത് 2012 തനി മലയാളി വണ്ടി, കേരള വണ്ടി. ഓക്കെ, 1,22,000 kilometers ഓടിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ക്ലീൻ ആണ്. ഓപ്ഷൻ? ഓപ്ഷൻ GD. GD ബേസ് മോഡലാണ്. 2-door 4-door പവർ വിൻഡോ, സെന്റർ ലോക്ക്, എല്ലാം വരും. ഇതിലും അഡീഷണൽ ആയിട്ട് ഒന്നും കേട്ടിട്ടില്ലല്ലോ? ഡോറ് ഇല്ല. അല്ല, എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടികളാണ്. അപ്പോ എത്രയാ ആസ്കിങ്? ആസ്കിങ് ചെയ്യുന്നത് 3,60,000 രൂപ. 3,60. ഡീസൽ വേരിയന്റ് ആയതുകൊണ്ട് തന്നെ മൈലേജിന്റെ കാര്യം ചിന്തിക്കണ്ട. മൈലേജ് നോക്കണ്ട, മെയിന്റനൻസ് നോക്കണ്ട. മെയിന്റനൻസ് നോക്കണ്ട. തീരെ കുറവാണ്. 20 അബോ തന്നെ മൈലേജ് കിട്ടും. ഓക്കെ, 3,60,000. 3,60 ആണ് ആസ്കിങ് ആണ്. കുറച്ച് തരും. നെഗോഷ്യബിൾ ആണ് എല്ലാം. അതിൽ ലോൺ എത്ര കയറും? ലോൺ 2.75-3 ലക്ഷം അടുത്ത് എല്ലാം ലോൺ ചെയ്യാൻ കഴിയും. 3 ലക്ഷം വരെ കൊച്ചാണെങ്കിൽ 2.75-3 ഇടയിൽ ലോണും കഴിയും. ഒരു 10-70,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. എന്നാലും വില അഡ്ജസ്റ്റ് ആവും. എല്ലാം കൂടി അങ്ങോട്ട് നോക്കുമ്പോൾ പേയ്മെന്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ടൊയോട്ട എറ്റിയോസ് ലിവ KL 35 രജിസ്ട്രേഷൻ എങ്ങനെയാ? ഇത് 2017 വണ്ടി. VX പെട്രോൾ ടോപ്പ് എൻഡ് വേരിയന്റ്. ഏറ്റവും ടോപ്പ്? ടോപ്പ് എൻഡ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 92,000 kilometers ഓടിയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് സംബന്ധ സർവീസ്. സിംഗിൾ ഓണർഷിപ്പ്. നല്ലൊരു കിലോമീറ്റർ ആണുള്ളത്. പക്ഷെ വണ്ടി കണ്ടാലും ഓടിച്ചാലൊന്നും പറയില്ല. പെട്രോളില് സിംഗിൾ ഓണർ കാര്യങ്ങളൊക്കെ. ടൊയോട്ട ആയതുകൊണ്ട് കിലോമീറ്റർ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങോട്ട് ചോദിക്കുക ഓടിയിട്ടുണ്ട്. എന്നാൽ കൂടെ എഞ്ചിൻ സംബന്ധമായോ വേറെ എന്തെങ്കിലും പണിയായിട്ടോ ഒന്നും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കിലോമീറ്റർ ആണ് ചോദിക്കില്ല. ബോഡി എന്തല്ല, മെക്കാനിക് എന്താ ചോദിച്ചു ആൾക്കാർ. ഓക്കെ, കിലോമീറ്റർ ഒരു വിഷയമല്ല. ഓക്കെ, അപ്പോ 17 മോഡൽ ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി. സർവീസ് കമ്പനി പോയി? കറക്റ്റ് പ്രോപ്പർ കമ്പനി സർവീസ് ആണ്. ടോപ്പ് എൻഡ് മറ്റേ ഡബിൾ ടോൺ കളറ്, റെഡ് ആൻഡ് ബ്ലാക്ക്. അതെ, ഡബിൾ ടോൺ റെഡ് ആൻഡ് ബ്ലാക്ക്. ഇപ്പൊ എത്രയാ ഇത് ചോദിക്കുന്നത്? 5,90,000. 5,90,000. 2017 90,000 kilometers ഓടിയ VX ഏറ്റവും ഫുൾ പെട്രോള് ലിവയാണ്. മൈലേജ് ഒരു 13-16 വരെ. ആ ഓക്കെ, മൈലേജ് ഏകദേശം കണക്കാക്കാം. ഓക്കെ, വേറെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. ഒന്നും മാറിയിട്ടില്ലല്ലോ. ഓവർ റീപെയിന്റും കയറിയിട്ടില്ല അധികം. ചെറിയ ബമ്പറും കാര്യങ്ങളും അല്ലാതെ വേറെ റീപെയിന്റും കയറിയിട്ടില്ല. ഓക്കെ, എന്തായാലും താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം. ടൊയോട്ടയെ പറ്റി അറിയുന്നവർക്ക് എന്തായാലും കിലോമീറ്റർ കേട്ടി. കിലോമീറ്റർ ചോദിക്കൂല ആരും. ഓക്കെ,
അപ്പോ അതിലെ ലോൺ എത്രയാ രാജ്യ ലോൺ എന്തായാലും ഒരു 5 രൂപ 4.75 വരെ ഒക്കെ നമുക്ക് ലോൺ പാസ്സാക്കാൻ കഴിയും. 4.75 രൂപ ഒക്കെ 5 രൂപന്റെ അടുത്ത് കഴിഞ്ഞ് ലോണും പാസ്സാക്കിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ആണ്. ഇന്ന് കാണിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. ഡിസ്ലൈക്ക് ചെയ്തിട്ട് അതിൻ്റെ കാരണം കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം, എങ്കിലേ ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ആ കാരണം തിരുത്തി മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.